മലമുകളിൽ പ്രാർത്ഥിക്കുകയും ജനങ്ങളോട് ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെയും മുറിവേറ്റവരെയും സുഖപ്പെടുത്തുകയും പാപികളെ നേർവഴിക്ക് തിരിക്കുകയും ശിശുക്കളെ അനുഗ്രഹിക്കുകയും എല്ലാവർക്കും നന്മ ചെയ്യുകയും തന്നെ അയച്ച പിതാവിൻ്റെ അഭീഷ്ട നിറവേറ്റുന്നതിൽ സദാ ഉത്സുഖനായി ജീവിക്കുകയും ചെയ്ത ക്രിസ്തുവിനെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും വെളിപ്പെടുത്തി കൊടുക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വൈദിക സമൂഹമേ നിങ്ങളിൽ കുറേ പേർ എറണാകുളത്ത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് മുൻകൂട്ടി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച തെരുവുനാടക പ്രദർശനം വളരെ മനോഹരമായിരിക്കുന്നു വിശ്വാസികളുടെ സമൂഹത്തിന് പൊതുസമൂഹത്തിന് മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയാത്ത വിധം അതിഗംഭീരം സീറോ മലബാർ സഭയിലും എത്രാൻ സിനഡിനോടും ഒരു എളിയ അപേക്ഷയുണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരള കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സമൂഹം വെറും സീറോയായി മാറുമെന്നതിന് അധികകാലം വേണ്ടിവരില്ല വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ നീണ്ടുപോകുന്ന കുർബാന വിവാദത്തിനും അനൈക്യത്തിനും പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശം ഒരു പരിഹാരമാകുമെന്ന് ഞങ്ങളൊക്കെ സമാശ്വസിച്ചു എന്നാൽ വിശുദ്ധ കുർബാനയും ആരാധനക്രമവും നിങ്ങളുടെ മാത്രം പൊതു സ്വത്താണെന്ന ധാരണയിൽ വിശുദ്ധ ബലിപീഠവും അൾത്താരയും കലഹത്തിൻ്റെയും ഭിന്നതയുടെയും ബലിക്കല്ലാക്കി നിങ്ങൾ മാറ്റിയിട്ട് വർഷങ്ങളായി ഒരു വിശ്വാസവും ഒരു കർത്താവും ഒരു ബലിയുമല്ലേ നമുക്കുള്ളത് വളർന്നു വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾ വിശുദ്ധ കുർബാനയുടെ പേരിൽ നടക്കുന്ന ഈ വിഭാഗീയത കണ്ട് എങ്ങനെ സഭയെ സ്നേഹിക്കും മെത്രാന്മാരെയും വൈദികരെയും എങ്ങനെ ബഹുമാനിക്കും ഞങ്ങൾ സമർപ്പിതരും മതാധ്യാപകരും വേദപാഠ ക്ലാസുകളിൽ സഭാനേതൃത്വത്തിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചും ഐക്യത്തിൻ്റെ കുതാശിയായി വിശുദ്ധ കുർബാനയെക്കുറിച്ചും എന്ത് പഠിപ്പിക്കും തമ്മിൽ തമ്മിൽ വാക്പോരും രാഷ്ട്രീയത്തെ വെല്ലുന്ന തിര വിധത്തിൽ ധാർഷ്ട്യം കലർന്ന പ്രസംഗങ്ങളും ആർപ്പുവിളികളും കൊണ്ട് നിങ്ങൾ ദുഷിപ്പിച്ചത് സഭാഗാത്രമായ ശിരസായ ക്രിസ്തുവിനെയും അവിടുത്തെ നാമത്തെയുമാണ് ഇങ്ങനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം അനുസരണം വാഗ്ദാനം ചെയ്യുന്ന നിങ്ങൾക്ക് ആരാണ് ചാർത്തി തന്നത് നാട് മുഴുവൻ പട്ടിണിയും പരുവട്ടവുമായി നട്ടംതിരിയുകയാണ് വിലക്കയറ്റവും പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും രോഗവും ദാരിദ്ര്യവും അതിരി കടന്നും അതാത്മകതയും എല്ലാം ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിതം ദുരിതത്തിൽ ദുരിതത്തിലഴ്ത്തുമ്പോൾ സഭയുടെ സ്വത്തും ദൈവജനത്തിൻ്റെ ആദരവും അംഗീകാരവും സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുന്ന വൈദിക സഹോദരങ്ങളെ സമൂഹം നിങ്ങളെ പരിഹസിക്കുന്നതിൽ വാസ്തവമില്ലേ എന്നെങ്കിലും ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പൊറാട്ടു നാടകത്തിന് പൊതുജനം നൽകിയിരിക്കുന്ന പ്രതികരണം മാത്രം നോക്കിയാൽ മതി ഏതാണ്ടൊരു ധാരണ കിട്ടും വിലകെട്ട ലോഹം പോലെ സ്വർഗ്ഗത്തിനും ഭൂമിക്കും കൊള്ളാത്ത കൊള്ളാത്തവരായി അന്ധകാരത്തിൻ്റെ സന്തതികളെന്ന് മുദ്രകുത്തുന്നത് കാണുമ്പോൾ ചങ്കൊലയുന്നുണ്ട് ആളൊഴിഞ്ഞ ദേവാലയങ്ങളും ഒറ്റപ്പെട്ടുപോയ വൈദിക മന്ദിരങ്ങളും അവജ്ഞയോടെയും പരിഹാസത്തോടെയും വീക്ഷിക്കുന്ന സുവിശേഷ വ്യാഖ്യാനങ്ങളും ഒക്കെയാകും ഇങ്ങനെ പോയാൽ നാളെ നമ്മെ കാത്തിരിക്കുന്നത് അന്യജനതകളുടെ മുൻപിൽ കർത്താവിന്റെ നാമത്തെ അവഹേളിച്ച ഇസ്രായേൽ ജനത്തെ ദൈവം കൈവിട്ടത് ആ ജനത ഒന്നടങ്കം അങ്ങനെ ആയതുകൊണ്ടല്ല ഏലി മക്കൾ മക്കൾ വെച്ച വിന തലമുറകളോളം ശാപമായി മാറിയത് അന്നത്തെ പുരോഹിത ഗണത്തിൽ എല്ലാവരും അങ്ങനെ ആയതുകൊണ്ടല്ല ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടിപ്പോകുന്ന കൂലിക്കാരനെ പോലെ ആയിരിക്കുന്നു സഭാനേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ കൊറോണയുടെ നിബന്ധനകൾക്ക് അല്പമൊരു അയവ് വന്ന് ദേവാലയം തുറന്നു കിട്ടിയപ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നെടുവേർപ്പെടുന്നവരുമായ മനുഷ്യർ അല്പമൊരു ആശ്വാസം തേടി വിശുദ്ധ ബലിക്കായി വരാൻ തുടങ്ങിയതേയുള്ളൂ അപ്പോഴിതാ ഭിന്നതയും പിളർപ്പുമുണ്ടാക്കി ദൈവജനത്തെ ദേവാലയത്തിൽ നിന്ന് അകറ്റാൻ തുണയാകേണ്ടവർ തന്നെ മുന്നിട്ടിറങ്ങി നിൽക്കുന്നു ലോകത്തിൽ ക്രിസ്തുവിൻ്റെ തിരുമുഖത്തിൻ്റെ പ്രതിനിധിയാണ് ഓരോ വൈദികനും ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ മായാത്ത മുദ്ര പേറുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥരാകുവാൻ കഴിയുന്നതും പൗരോഹിത്യ മഹത്വത്തിൻ്റെ സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ആൾത്താരയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ വിശ്വാസികൾ ദർശിക്കുന്നത് കാൽവരിയിൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീർന്ന ദിവ്യക്കുഞ്ഞാടിൻ്റെ മുഖമാണ് ഒരു വൈദികൻ്റെ ജീവിതം എന്നത് അദ്ദേഹം അർപ്പിക്കുന്ന ബലി മാത്രമല്ല ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന അർപ്പിക്കപ്പെടാനിരിക്കുന്ന ഓരോ ബലിയുമാണ് ക്രിസ്തുവിനോടും സഭയോടും ഐക്യപ്പെട്ട് നിങ്ങൾ അർപ്പിക്കുന്ന ഐക്യത്തിൻ്റെ കുതാശയിലല്ലേ സകല സൗഭാഗ്യങ്ങൾ എന്നറിഞ്ഞ് സഭ മുടിച്ചൂടി നിൽക്കുന്നത് എന്നാൽ പ്രകാശത്തേക്കാൾ അന്ധകാരത്തെ സ്നേഹിച്ച് അധികാരത്തെ വെല്ലുവിളിച്ച് നാളുകളായി സഭാനേതൃത്വത്തോടെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ചില ബുദ്ധിജീവികളുടെ ഉള്ളിലെ വിഘടനവാദനവും വാദവും മത്സരചുന്തയും അധികാരത്തോടുള്ള വെല്ലുവിളിയുമൊക്കെ കുർബാനയോട് ബന്ധപ്പെടുത്തിയുള്ള വിവാദമായി നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുക അന്ധകാരത്തിൽ ആണ്ടുപോയ ആത്മാക്കൾക്കും മരവിച്ച് ഹൃദയങ്ങൾക്കും പ്രകാശവും അക്തിയുമായി മാറേണ്ടവർ ദുഷ്ടാത്മാക്കളുടെ ശുശ്രൂഷകരെ പോലെ പ്രവർത്തിക്കുന്നത് കണ്ട് നമ്മുടെ യുവതലമുറ അന്യമതങ്ങളുടെയും പല സെക്ടറുകളുടെയും പിന്നാലെ പോകുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നീതികരിക്കാനാകും ഈശോയുടെ കൗതാശിക സാന്നിധ്യമാണ് ഓരോ പുരോഹിതനും ഈ കൗതാശിക സാന്നിധ്യം സാധ്യമാക്കാനും അവിടുത്തെ കുരിശുമരണമാകുന്ന പൂർണ്ണബലി പിതാവിനർപ്പിക്കുവാനും വിശ്വാസികളെ തൻ്റെ ശരീര രക്തങ്ങളാൽ പോറ്റി വളർത്തുവാനും തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ചിന്തയില്ലാതെ ദുഷ്ടാരൂപിയുടെ തന്ത്രങ്ങളിൽ കുടുങ്ങി ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച ഒരു പറ്റം വൈദികർ ജയിക്കാനായി ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന പേക്കുത്തുകൾ സഭയിൽ ഇരുളിൻ്റെയും ഭിന്നതയുടെയും കാർമേഘങ്ങളാണ് സൃഷ്ടിക്കുന്നത് നിങ്ങൾ വിളിക്കുമ്പോൾ അൾത്താരയിലേക്ക് ഇറങ്ങി വരാൻ ക്രിസ്തു ദേവാലയത്തിൽ ഉണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ടാഗോർ പറഞ്ഞതുപോലെ അവിടെ നിന്നിപ്പോൾ ദേവാലയത്തിലല്ല പട്ടിണി പാവങ്ങൾക്കിടയിലാണ് അതുകൊണ്ടാണ് അവരുടെ അടുപ്പിൽ ഇപ്പോഴും പുക ഉയരുന്നതും കലത്തിലെ മാവ് തീരാതിരിക്കുന്നതും താഴ്മയോടെ ഒരു അപേക്ഷയുണ്ട് സഭാമക്കളിൽ ഒരു വിഭാഗം യുവവൈദികരെയും അൽമായതയും കൂട്ടുപിടിച്ച് വിശുദ്ധ വസ്ത്രവും അണിഞ്ഞ് ക്യാമറയ്ക്ക് മുൻപിൽ നിങ്ങൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കി വെല്ലുവിളിച്ച് കുർബാനയുടെ പേര് പറഞ്ഞ് ഇപ്പോൾ കാണിക്കുന്ന ഈ അവകാശവാദമുണ്ടല്ലോ അത് വരുത്തിവെക്കുന്ന വിനാശം ഭയാനകമായിരിക്കും കുർബാന ചൊല്ലാനുള്ള അവകാശം ഒരു വൈദികനും നിഷേധിക്കപ്പെട്ടതായിട്ട് ഞങ്ങൾക്കറിവില്ല കർത്താവിൻ്റെ ദേവാലയവും വിശുദ്ധ ബലിപീഠവും ഭിന്നതയുടെ സ്ഥലമാക്കരുതേ ഓരോ വിശുദ്ധ ബലി അർപ്പണത്തിന് ശേഷവും ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ വിട പറയുന്നതിന് മുൻപ് ദൈവജനം ഹൃദയം തൻ്റെ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്ന നിത്യപുരോഹിതനായിശോയെ എന്ന ആ പ്രാർത്ഥന അർത്ഥശൂന്യമാക്കരുതേ ഹൃദയമില്ലാത്ത അനുസരണമില്ലാത്ത കാഴ്ച സമർപ്പണം ദൈവം സ്വീകരിക്കുകയില്ല എന്ന് മറക്കാതിരിക്കുക പ്രിയ ദൈവജനമേ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ചതുപോലെ പരിഭ്രമിക്കുകയും ചെയ്യേണ്ടതില്ല കാരണം ഇതെല്ലാം അവസാന നാടുകളിൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ സ്ഥിരചിത്തരായി നമുക്ക് പ്രാർത്ഥന നിരതരാകാം ശത്രുക്കൾ അകത്ത് കടക്കാതിരിക്കുവാൻ കോട്ടമതിലുകൾ ഭദ്രമാക്കി നമുക്ക് ജാഗ്രതയോടെ കാവൽ നിൽക്കാം